ഫസ്റ്റ് ഹാഫ് കിടുവായിരുന്നു. നമുക്ക് ഈ പറഞ്ഞ ഒരു നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്, പണി കറക്റ്റ് കാണാനുണ്ട്. പടത്തിൻ്റെ ഒരു 80% കടലിനകത്ത് തന്നെയായിരുന്നു. അത് എങ്ങനെ മേക്ക് ചെയ്യുന്ന അറിഞ്ഞുകൊണ്ട് അത്രയും കിടിലായിട്ട് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നല്ല ഹൈയിൽ നിന്നിട്ട് സെക്കൻഡ് ഹാഫ് വന്ന സമയത്ത് കുറച്ച് വലിഞ്ഞു പോയതായി തോന്നി. ഒരു ഉദ്ദേശിച്ച പണി അത്ര വർക്കായില്ല, കാരണം നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ് സാധനം. ഇനി അങ്ങോട്ട് എന്താണ് നടക്കാമെന്ന് അറിയാം. അത് അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ആ ബിൽഡ് ചെയ്തെടുക്കട്ടെ സിറ്റുവേഷൻ. അത് അത്രത്തോളം അങ്ങനെ എനിക്ക് തോന്നില്ല, പേഴ്സണലി തോന്നില്ല. പക്ഷേ ഒരു എഫേർട്ട് ഉണ്ട്, തിയേറ്ററിൽ കാണാനുള്ള കാഴ്ചകൾ ഉണ്ട് സിനിമയിൽ. അതൊക്കെ ഉണ്ട്, അടിപ്പട നല്ല രീതിക്ക് കാണാനുള്ളത്. ആക്ഷനാണ്, നല്ല ഫാമിലി വാച്ചുകളാണ് ഇങ്ങനെ തോന്നുന്നു. ആരുടെ തിയേറ്റർ വാച്ചിങ് ആണ്, തിയേറ്റർ എക്സ്പീരിയൻസ് പടമാണ്. ഓക്കെ, കടലും ഗംഭീര പടം, മാസ് പടം, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, തിയേറ്റർ തന്നെ കാണുന്ന പടം. ഇത്രയും തൂക്കാനുള്ള ചാൻസ് ഉണ്ട്, നല്ല എഫക്റ്റീവ് ആണ് പടം. ആക്ഷനും അതിൻ്റെ പശ്ചാത്തലവും മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്, ഗംഭീരമാണ് പടം. എനിക്കൊരു ആവറേജ് ഫില്ലറ്റാണ് തോന്നിയത്. ഇപ്പം ഈ പറഞ്ഞ ഫസ്റ്റ് ഹാഫ് അവരുടെ ഒരു അവരുടെ ആ ഒരു കരയിൽ നടക്കുന്ന സീൻസും അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. പിന്നെ ചെറിയ ചെറിയ പാട്ടും അവർ മാസ് സീൻസൊക്കെ ആയിട്ട് പോയി. പിന്നെ അവർ ആ ബോട്ടിലോട്ട് അവർ രണ്ടാഴ്ചയൊക്കെ ആയിട്ട് കടലിലോട്ട് പോവുകയാണ്. അപ്പോൾ ബോട്ട് സീൻസിൽ പോകുമ്പോഴത്തേക്കും അവരൊരു ജീവിതം അതിൽ കാണിക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്താണ് കാണിക്കുന്നത് ഇതിൽ. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ ഇൻ്റർവെൽ ആയപ്പോൾ നല്ലൊരു ടേണി പോയിൻ്റ് നല്ലൊരു പഞ്ച് തന്നെ നിർത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാഫിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്തു. സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്ക് ഒരു ആ ബോട്ടിൻ്റെ അകത്തുള്ള സീൻസ് മാത്രമായി. പിന്നെ നമുക്ക് മനസ്സിലായി സെക്കൻഡ് ഹാഫ് റിവഞ്ച് ആണെന്ന്. പക്ഷേ ആ റിവഞ്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി ഒരു മണിക്കൂർ വീണ്ടും ഇട്ട് അതേ ഒരു സീൻസ് തന്നെ റിപ്പീറ്റ് അടിച്ച് വന്ന് വന്ന് ലാസ്റ്റ് നമ്മൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട, സെക്കൻഡ് ഹാഫ് സത്യം പറഞ്ഞ ഒരു 5 മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട കാര്യം ഒരു വീണ്ടും ഒരു 1.5 മണിക്കൂർ വലിപ്പിച്ചു പോലെ തോന്നിപ്പോയി. കണ്ടിരിക്കാം, വാച്ചുള്ള കുഴപ്പമില്ല. ആക്ഷൻ പടമാണ്. പക്ഷേ ആദ്യം കഴിഞ്ഞ കൊല്ലം ഇവരുടെ ആ ഒരു ടീം ആർ ഡി എക്സ് ടീമിൻ്റെ അത്ര ലെവലൊന്നും ഇല്ല. പക്ഷെ എന്നാലും കണ്ടിരിക്കാം. ആ വി എഫ് എക്സ് ഷോർട്ട് ഒക്കെ നൈസൊക്കെ വരുന്നു. വി എഫ് എക്സ് ഏരിയ ഒക്കെ കൊള്ളാം. തിയേറ്ററിൽ ജസ്റ്റ് വാച്ചബിൾ പടമാണ്. നല്ല പടമായിരുന്നു. കണ്ടവർക്ക് എന്തെന്നറിയാൻ പാട്ടോ, ഫസ്റ്റ് ഹാഫ് അടിപൊളി ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. നല്ല നല്ല രീതിയിലുള്ള മേക്കിംഗ് ആയിരുന്നാലും മറ്റേ ബി ജി എം ആയിരുന്നാലും ഫൈറ്റ് ആയിരുന്നാലും ക്വാളിറ്റിൻ്റെ ഫസ്റ്റ് ഹാഫ് അല്ലായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ആ ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു ഇത് സെക്കൻഡ് ഹാഫിന് കിട്ടാത്തതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ പറയുന്നത്. എന്താ പറയുക, ഫസ്റ്റ് ഹാഫ് കണ്ടപ്പം സെക്കൻഡ് ഹാഫിൽ കുറേ കൂടെ ഒക്കെ കോൺഫ്ലിക്ട്സ് കിടിലാവുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ ഒരു കിടിലായിട്ടൊന്നും വന്നില്ല. കാരണം ഇവർ ഈ പറഞ്ഞ ഒരു തീമിന് ഇവർ 90% ഒരു ഫിഷിംഗ് ബോട്ടിലായിട്ടാണ് ഈ സിനിമയിലെ കഥ നടക്കുന്നത്. അത് എടുത്തു വെച്ചിരിക്കുന്ന ഓക്കെ. പക്ഷേ ഈ പറഞ്ഞ കോൺഫ്ലിക്റ്റുകൾ ഒരു യൂഷ്വൽ സ്റ്റോറി ലൈനാണ്. അതിനപ്പം ഈ ഒരു മത്സ്യബന്ധനവും ആ കുറേ സാധനമൊക്കെയാണ് വെറൈറ്റി ആയിട്ടുള്ളത്. പക്ഷേ ഒരു ഒരു പഞ്ച് വന്നിട്ടില്ല പടത്തിന്. ആ സ്ക്രിപ്റ്റ് ഭയങ്കര വീക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു 2.5 മണിക്കൂറൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഈ ബോട്ടിൻ്റെ അകത്ത് നടക്കുന്ന സംഭവം തന്നെ നമ്മളിത് എപ്പോൾ തീരും അങ്ങനെ ഒരു മോഡിലോട്ട് പടം പോയി. പിന്നെ പെപ്പയുടെ കുറച്ച് ആക്ഷൻ സീൻസുകൾ കൊള്ളാം. രാജ്ബി ഷെട്ടിയൊക്കെ ഒരു ഇമ്പാക്റ്റ് കിട്ടിയിട്ടില്ല. ആ ബി ജി എമ്മും കൊള്ളാം. എന്തായാലും ഓണചിത്രങ്ങളിൽ എനിക്ക് ഇന്നലെ കണ്ട 2 സിനിമകളും കിടിലായിട്ട് തോന്നി. ഇതൊരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല പടമാണ്. നല്ല പടമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും ആക്ടേഴ്സിൻ്റെ പെർഫോമൻസും ആണ് എടുത്തു പറയേണ്ടത്. ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ ഒരു 8-10 ആർട്ടിസ്റ്റുകൾക്ക് പെർഫോം ചെയ്യേണ്ട ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ കാസ്റ്റിങ്ങും അടിപൊളിയാണ്. ഈ 8-10 ആർട്ടിസ്റ്റുകൾ എടുത്തേക്കുന്നവരെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ കാസ്റ്റിങ്ങും കൊള്ളാം, പെർഫോമൻസ് എല്ലാം കൊള്ളാം. നല്ല റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരു 40-45 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നും. ഒരുപാട് സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു VFX സി ജി ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. മേക്കിംഗ് ക്വാളിറ്റി അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എന്താണ്, തുടങ്ങുന്നൊരു മൊമെൻറ്റ് തൊട്ട് തീരുന്നൊരു മൊമെൻറ്റ് വരെയും പടം നല്ല എൻഗേജിങ് ആണ്. നമുക്ക് നല്ല രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റും. ഒരു പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ പടം. ഇതിൽ പടം കാണുമ്പോൾ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടലിൽ പണിക്ക് പോകുന്ന ആൾക്കാരുടെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. നമ്മളിപ്പോൾ വീട്ടിൽ ഇരുന്ന് ഹോട്ടലിൽ ഇരുന്നൊക്കെ മീൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്നു, ആഹാ പോകുന്നു. അപ്പോൾ ഇതിന് പോകും. ഈ ജോലി എടുക്കുന്ന ആൾക്കാരുടെ ഒരു റിസ്ക്കും കാര്യങ്ങളൊക്കെ പലരും ചിന്തിച്ചിട്ടുണ്ടോയെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ കൂടെ +2 പഠിച്ച ചില സുഹൃത്തുക്കളുണ്ട്. അവരുടെ അപ്പാപ്പന്മാരും അങ്കിളും ബാക്കി കുടുംബക്കാരൊക്കെ പണി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഒരു പടം കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കുക, എന്തുമാത്രം സ്ട്രഗിൾ എടുത്താണ് അവർ ഈ ജോലി ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതൊരു പടം തുടങ്ങിയൊരു കുറച്ച് മൊമെൻ്റ്, ഒരു 10-15 അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒരു ബോട്ടിനകത്താണ്, കടലിനകത്താണ് പടം. നല്ല ക്വാളിറ്റി ഉള്ള പടമാണ്, നല്ല നൈസ് പടം.